നാളെയാണ് നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുന്നത്. ഒരിടത്തും എത്തിയിട്ടില്ല അന്വേഷണമെന്നും അതുകൊണ്ട് 3 മാസം കൂടി നീട്ടിച്ചോദിക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ കണ്ണുകളും കോടതിയിലേക്കാണ്. കോടതി കനിയുമോ, കോടതി കണ്ണു തുറക്കുമോ, ഇതാണ് കേരളം വിട്ടുനോക്കുന്നത്. തെളിവുകൾ സഹിതമാണ് ക്രൈംബ്രാഞ്ച് 3 മാസത്തേക്ക് അന്വേഷണം നീട്ടിച്ചോദിക്കാൻ ഒരുങ്ങുന്നത്. കൃത്യമായ തെളിവുകളുണ്ട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം നീട്ടിച്ചോദിക്കാൻ. ദിലീപിൻ്റെ ഫോണിൽ ദൃശ്യങ്ങളുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിക്കഴിഞ്ഞു. ദൃശ്യങ്ങളുടെ റണ്ണിംഗ് കമൻട്രി അനൂപിൻ്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. ദിലീപ് ദൃശ്യങ്ങൾ കണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞു. കോടതിയിലെ ഹാഷ് വാല്യൂ മാറിയതിനെക്കുറിച്ചും അന്വേഷണം വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട് ക്രൈംബ്രാഞ്ചിന്. എല്ലാ കണ്ണുകളും കോടതിയിലേക്കാണ്. കോടതി ഇതുവരെ ദിലീപിന് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. കോടതി എപ്പോഴും ക്രൈംബ്രാഞ്ചിനോട് ചോദിക്കുന്നത് പുതിയ തെളിവുകളുണ്ടോ എന്നാണ്. പുതുപുത്തൻ തെളിവുകളുമായാണ് നാളെ ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കുന്നത്. പുതുപുത്തൻ തെളിവുകൾ, ദിലീപിനെ കുരുക്കിലാക്കുന്ന തെളിവുകൾ, കാവ്യാമാധവനെ കുരുക്കിലാക്കുന്ന തെളിവുകൾ, ഈ തെളിവുകളുമായി കോടതിയെ സമീപിക്കുന്ന ക്രൈംബ്രാഞ്ചിന് കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇതുവരെ പ്രോസിക്യൂഷനെതിരെ കോടതി നിലകൊണ്ടു. പ്രോസിക്യൂഷൻ്റെ ഒരു വാദവും കോടതി അംഗീകരിച്ചില്ല. അതിന് കോടതി കാരണം പറയുന്നത് പുതിയ തെളിവുകൾ ഉണ്ടോ എന്നാണ്. പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്നാണ് കോടതി പല പ്രാവശ്യവും പ്രോസിക്യൂഷനോട് പറഞ്ഞത്. എന്തായാലും പുതിയ തെളിവുകളുമായി തന്നെയാണ് ഇത്തവണ പ്രോസിക്യൂഷൻ നിൽക്കുന്നത്. ദിലീപിനും കാവ്യയ്ക്കും ഈ കുറ്റകൃത്യത്തിൽ ഒരേപോലെ പങ്കുണ്ടെന്ന് വിശദീകരിക്കാനായിരിക്കും പ്രോസിക്യൂഷൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അന്വേഷണം നീണ്ടുപോകേണ്ടി വരും. കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ദിലീപിൻ്റെ അഭിഭാഷകരെ പ്രതി ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്കാൻ ക്രൈംബ്രാഞ്ചിനുണ്ട്. പകുതിബന്ധ അന്വേഷണ റിപ്പോർട്ട് കൊണ്ട് ഒന്നും ഒരിടത്തും എത്തില്ല. അതാണ് സമയം നീട്ടി ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ക്രൈംബ്രാഞ്ചിനോട് സമയം നീട്ടി ചോദിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ക്രൈംബ്രാഞ്ചിനോട് സമയം നീട്ടി ചോദിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല, കേസിൻ്റെ അന്വേഷണ പുരോഗതി അതാത് സമയം തന്നെ അറിയിക്കാനും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ദിലീപിനെ എല്ലാം കൊണ്ടും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് നാളെ കുറ്റപത്രം സമർപ്പിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും സാധാരണക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയം മുഴുവൻ കോടതിയെക്കുറിച്ച് തന്നെയാണ്. ആക്രമിക്കപ്പെട്ട നടി പോലും, അതിജീവിത പോലും കോടതിക്കെതിരെ നിലകൊള്ളുന്നു. കോടതിയിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കില്ല എന്ന് അതിജീവിത മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അതിജീവിത ഇത് ചൂണ്ടിക്കാട്ടി ഹർജി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ് കോടതിയുടെ പക്ഷപാതപരമായ നിലപാടിൽ മനംനൊന്ത് രാജിവെച്ചത്. പക്ഷേ കോടതി എപ്പോഴും സത്യത്തിന് വേണ്ടി നിലകൊള്ളും എന്നാണ് വിചാരണ കോടതിയിലെ ജഡ്ജി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ പുതിയ തെളിവുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും നാളെ പുതിയ തെളിവുകൾ സമർപ്പിക്കും ക്രൈംബ്രാഞ്ചെന്ന് ഉറപ്പാണ്.